മനുഷ്യജന്മമായ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാം അത് മനുഷ്യ സഹജമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കാതെ അവരുടെ നന്മ കൂടി കണ്ടെത്താൻ ശ്രമിക്കുക ആ നന്മ നമ്മുടെ ജീവിതത്തിലും പിന്നീട് പ്രകാശിക്കും നമ്മൾ നമ്മളായിരിക്കുമ്പോൾ അതിനൊരു സത്യമുണ്ട് സന്തോഷമുണ്ട് ഒരു സൗന്ദര്യമുണ്ട് നല്ലൊരു സമാധാനവും നമുക്കുണ്ടാവും പണം പദവി ആയുസ് ആരോഗ്യം സ്നേഹം സൗന്ദര്യം മനസമാധാനം ഇതിൽ നിന്ന് ഒന്ന് നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും ഞാൻ എന്തായാലും ലാസ്റ്റിലെ ചോയ്സ് തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ കേട്ടോ മനസ്സമാധാനം ഉണ്ടായാൽ എല്ലാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യാലേസ് ബ്ലോഗ്സ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ഓക്കെ ആര്യലൈസ് ബ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ കാണൂട്ടോ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ പ്രീവിയസ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് ചാമ്പയ്ക്ക കിട്ടി എൻ്റെ ഒരു നൈബർ ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെയും വേണ്ട കുറേ അച്ചാർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് മാങ്ങ അച്ചാറെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ജാം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ചാമ്പയ്ക്ക കൊണ്ടൊരു ജാം ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുംട്ടോ എന്തായാലും ചാമ്പയ്ക്ക നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കുറച്ച് ഒരു ഒരുപാട് ടൈമൊന്നും നിൽക്കുന്നു പറയുന്നില്ല എന്തായാലും ഒരു ടു വീക്സ് ത്രീ വീക്സൊക്കെ ഇത് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ചാമ്പയ്ക്ക വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിത് ഇതിൻ്റെ അകത്ത് ചെറിയ കുരുവുകളുണ്ടാകും സീഡ്സ് ഇല്ലേ ആ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാക്കണം ഇത് നമ്മൾ ജ്യൂസറിലിട്ടൊന്ന് മിക്സി ജാ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് ഇങ്ങനെ രണ്ട് മൂന്നും പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നന്നായി വാഷ് ചെയ്തെടുത്തു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മുടെ ചാമ്പയ്ക്കും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഇനി ഒരു നല്ല പാൻ വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചാമ്പയ്ക്ക അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേ സമയം ആ വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ ഇളക്കി 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 അതൊന്ന് കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ കൈവിടാതെ ഒന്നും ഇളക്കണമെന്നില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ വാട്ടർ കണ്ടൻറ് ഇതെല്ലം ഒന്ന് സെറ്റാക ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൈവിടാതെ ഇളക്കിയാൽ മതി ഓക്കെ മധുരം കുറച്ച് ഈ സമയത്ത് വേണമെങ്കിൽ മതിയോ നോക്കാം പോരെങ്കിൽ രണ്ടോ മൂന്ന് സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വനില എസൻസോ അങ്ങനെ ഒരു സ്പൂൺ ചേർക്കാം പക്ഷേ ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല ചാമ്പയ്ക്ക മാത്രം അതിലൂടെ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയും ഒരു കപ്പ് ഇട്ട് കൊടുത്തു മാത്രമേ ഉള്ളൂ നന്നായിട്ട് നമ്മുടെ ചാമ്പയ്ക്ക ജാം ഇവിടെ കുറുകി കുറുകി വരുന്നുണ്ട് വാട്ടർ ആപ്പിൾ വാട്ടർ ഈ റോസ് ആപ്പിൾ എന്നൊക്കെ പറയും കേട്ടോ ഇതിനെ നമ്മൾ എന്ന് പറയും പിന്നെ എന്നും പറയുന്നുണ്ട് ലോ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഇത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതാണ് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും കഴിക്കുമ്പോഴും നന്നായിട്ട് അതിൽ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇത് മിക്സി ജാറിലോട്ടിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ള വെള്ളമേ ഒഴിക്കരുത് അത് മാത്രം അരച്ചാൽ മതി ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞ് പീസ് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ഒരു ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കാരണം അത് നമ്മൾ ചീ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനാണ് ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്തായാലും ആയിട്ട് നമ്മൾ ചാമ്പയ്ക്ക പറിച്ചാൽ അത് ഡയറക്റ്റായിട്ടൊന്നും അത്രയൊന്നും കഴിക്കില്ല ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെയല്ലേ കഴിക്കുള്ളു ഇങ്ങനെ ആകുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അച്ചാർ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും ഇതുപോലെ ജാം ഉണ്ടാക്കിയിട്ട് കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ് കുട്ടികൾക്ക് ബ്രെഡിനോടൊപ്പം അല്ലെങ്കിൽ വെറുതെ ഒരു സ്പൂണിൽ എടുത്തിട്ട് കഴിക്കാനും പറ്റും ഒരുപാട് സമയമൊന്നും എടുത്ത് വയ്ക്കേണ്ട അത്ര ഇല്ലല്ലോ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു സ്പൂൺ എടുത്തുള്ളത് ഒരാഴ്ച അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ കൂടുതലായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാൻ പറ്റും ഓക്കെ കണ്ടോ ഈ ജാമിൻ്റെ പരിവായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിലിങ്ങനെ കറക്റ്റായിട്ട് ഒരു നല്ല തിക്കായിട്ട് തിക്ക് ഫോമിൽ വരണം ഇത്രയും മതി ഇനി ഇത് ചൂടാറിയതിന് ശേഷം കറക്റ്റായിരിക്കും ആ ജാമിൻ്റെ ഒരു തിക്നെസ് ഉണ്ടാവും ഓക്കെ ഇനി നമുക്കിത് മതിയാക്കാം ഇത് ഓഫ് ചെയ്യണം ഇനി ഓഫ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ആ പാത്രത്തിൽ നല്ല ചൂടുണ്ടാവും അപ്പോൾ അടിക്കു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇളക്കിക്കൊണ്ടേയിരിക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ആ കുപ്പി നന്നായിട്ട് കഴുകി ആ വെള്ളത്തിൻ്റെ ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഈ ജാമം അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു വൺ വീക്ക് വരെയൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഒരു വൺ വീക്കിൻ്റെ രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചിട്ട് അതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് ചീത്തയാവാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്നൊന്നും കേടൊന്നും വരില്ല കേട്ടോ പിന്നെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലല്ലോ കുറച്ച് തന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്